ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടുകളുണ്ടോന്ന്. അപ്പൊ ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. അപ്പൊ ഇതാണ് കിണർ വരുന്നത്, നല്ല വെള്ളമുള്ള കിണറാണ്. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വെർട്ടിക്കൽ പർഗോളാസ് ഗ്ലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്സ്ചർ പെയിന്റ്. വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജയ് തോമസ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി സൈഡിലാണ്. വെള്ളാനിക്കരയാണ് കറക്റ്റ് സ്ഥലം വരുന്നത്. അപ്പോൾ ഒരു 8 വീടുകൾ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് വീടുകളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു വീട് നമുക്ക് കാണാം. അപ്പോൾ ആ വീട് ഫുൾ വർക്ക് കഴിഞ്ഞ വീട് 4,850 സെന്റ് വരുന്നത്, 1,800 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നല്ല അടിപൊളി വീടാണ്. അപ്പോൾ നമ്മുടെ ഈ പിന്നിൽ കാണുന്ന വീടുകളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വീട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വില തൊട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ഈ ഫുൾ വർക്ക് കഴിഞ്ഞ വീടിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞ വീടിൻ്റെ എലിവേഷൻ. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികൾ മാത്രമാണ് ഇതിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ വീട് ഫുള്ളായിട്ട് നമുക്ക് കാണാം. എല്ലാ വീടുകളും കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ്. ഷോവാളുകളും കളർ ടോണും ടൈലിൻ്റെ വർക്കും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ. എല്ലാ വീടുകളും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഫുൾ വർക്ക് കഴിഞ്ഞ വീട്. ബാക്കി വീടുകളൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, ചിലതൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ആ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ മതിൽ, ഗേറ്റ്, അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. താഴെ കട്ട വിരിക്കൽ കാർപ്പുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. നമുക്ക് ആദ്യം കിണറും നോക്കാം. അപ്പോൾ ഇതാണ് കിണർ വരുന്നത്, നല്ല വെള്ളമുള്ള കിണറാണ്. വീടിൻ്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ വീടുകളും ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത്, കണ്ടംപററി സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത്. ബോക്സ് വർക്കുകളും അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ LED ലൈറ്റുകൾ, കളർ ടോണും എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പിലൊക്കെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു തിണ്ണയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചാരിപടിയൊക്കെ. ഫ്ലോറിൽ വന്നിരിക്കുന്നത് ടൈൽസ് ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടുകളുണ്ടോയെന്ന്. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ ആണ്. ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്നതാണ്, കുറച്ച് ക്ലീൻ വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ഇവിടെ 3 വിൻഡോ പോർച്ചിലേക്ക് വരുന്നുണ്ട്, പിന്നെ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ TV യൂണിറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ലിവിങ്ങിൽ എടുത്ത് പറയേണ്ടത് സീലിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ്. ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇവിടെ നല്ലൊരു പാർട്ടീഷൻ വർക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, CNC കട്ടിങ്ങും അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ളൊരു ഡോർ വരുന്നുണ്ട്, ഡൈനിങ്ങിൽ നിന്ന് നമുക്കൊരു ബെഡ്റൂമിലേക്കുള്ളൊരു ഡോർ വരുന്നുണ്ട്. ഇവിടെ സ്റ്റെയർ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡൈനിങ്ങിലേക്ക് ഒന്ന് കടക്കാം. ഇതാണ് ഡൈനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ടെക്സ്ചർ പെയിൻറ്റിൻ്റെ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ്സിൽ വെർട്ടിക്കൽ പർഗോള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ടൂൾസും മെറ്റീരിയൽസും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്, അതുപോലെ ഇവിടെ നിന്ന് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലിവിംഗ് ഏരിയ എന്നുള്ള ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ്, ഏകദേശം 10-16 ബെഡ്റൂമിൻ്റെ സൈസുകൾ വരുന്നുണ്ട്. വലിയ വലിയ ബെഡ്റൂമുകളാണ്. കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഏരിയയിലാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നോക്കാം. അതാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ടോയ്ലറ്റിൽ ടൈലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഈ ഡൈനിങ് എന്നുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ബാത്ത് കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നോക്കാം. അങ്ങനെ നമ്മൾ താഴത്തെ ബെഡ്റൂമുകൾ കണ്ടു. അപ്പം മൊത്തം 4 ബെഡ്റൂമാണ്, താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. പിന്നെ നമുക്ക് കാണാനുള്ളത് കിച്ചണാണ്. കിച്ചണിലേക്ക് പോകും. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണും നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ്. കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ഇവിടെ ഒരു 3 വിൻഡോ വരുന്നുണ്ട്, അപ്പം നല്ല വെളിച്ചമുണ്ട് കിച്ചണിലേക്ക്. പിന്നെ ഇവിടെ കബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്, മുകളിൽ റാക്കിംഗ് കബോർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കടക്കാം. ഇതാണ് വർക്ക് ഏരിയ. അപ്പോൾ ഇവിടെ ഒരു സിങ്കും കാര്യങ്ങളും വരുന്നുണ്ട്, കബോർഡുകൾ വരുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് ഒരു ഗ്രില്ല് വരുന്നുണ്ട്, ഇവിടെ ഒരു ഗ്രിൽ ഡോറ്, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്, അതും നോക്കാം.
അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വെർട്ടിക്കൽ പർഗോളാസ് ഗ്ലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്സ്ചർ പെയിന്റ്, അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ പർഗോള ഉള്ളത് കൊണ്ട് മുകളിലേക്കും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പർ ലിവിംഗ് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, അതുപോലെ അവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. അപ്പൊ മൊത്തം നാല് ബെഡ്റൂമാണ്, താഴെ രണ്ട് ബെഡ്റൂം, മുകളിൽ രണ്ട് ബെഡ്റൂം. പിന്നെ അവിടെ ബാൽക്കണിയിലേക്ക് ഒരു ഡോറ്, അവിടെ ആയിട്ട് ഓപ്പൺ ഡോർസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം. അപ്പൊ ഇതാണ് മുകളിലത്തെ ബെഡ്റൂം. നമുക്ക് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നമുക്ക് അങ്ങനെ നമ്മൾ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇതാണ് ബാൽക്കണിക്ക് ഒരു ഡോർ വരുന്നത്. നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. മുകളിലത്തെ ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഇതാണ് ബാൽക്കണി വരുന്നത്. അപ്പൊ നല്ല സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റെയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെയൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്, പർഗോളയും അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്. നല്ല സ്പേസ് ഉള്ള ഓപ്പൺ ടെറസ് ആണ്. ഇവിടെയാണ് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കാര്യങ്ങൾ വരുന്നത്. അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീന്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെയാണ് ബാക്കി വീടുകളും വരിക. ഇത് ഫിനിഷിംഗിൽ വരും, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുള്ളത് മണ്ണുത്തി സൈഡിലാണ്, വെള്ളാനിക്കരയാണ്. അപ്പൊ ഈ വീടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 4,750 സെന്റ് വരുന്നത്. അതുപോലെ 1,800 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്, 4 ബെഡ്റൂം വീടാണ്. അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ മാത്രം കണ്ടു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.